നമസ്കാരം കോൺഗ്രസ് എം പി ശശി തരൂരിൻ്റെ പി എ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു കസ്റ്റംസാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് അറിയിച്ചത് ബാങ്കോക്കിൽ നിന്ന് എത്തിയ ഇന്ത്യൻ പൗരനെ സ്വീകരിക്കാനാണ് തരൂരിൻ്റെ പി എ ശിവപ്രസാദ് എത്തിയത് എന്നാണ് കസ്റ്റംസ് അറിയിക്കുന്നത് ഇയാളിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് സ്വർണ്ണ ചെയിനാണ് കണ്ടെടുത്തതെന്നും മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഇതെന്നുമാണ് കസ്റ്റംസ് പറയുന്നത് എംപിക്കുള്ള പ്രത്യേക പാസ് ഉപയോഗിച്ച് കള്ളക്കടത്തിൽ സഹായിക്കാനാണ് പി എ എത്തിയത് എന്നും കസ്റ്റംസ് പറയുന്നുണ്ട് ഇന്നലെയാണ് സംഭവം ഉണ്ടായത് അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി ശശി തരൂർ നേരത്തെ രംഗത്ത് വന്നിരുന്നു ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്ന് ശശി തരൂർ എക്സിലൂടെ പ്രതികരിച്ചു തന്റെ മുൻ സ്റ്റാഫംഗമായിരുന്നു ശിവകുമാർ എന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത് എഴുപത്തിരണ്ടുകാരനായ ശിവകുമാർ ഡയാലിസിന് വിധേയനാകുന്നതുകൊണ്ട് മാനുഷിക പരിഗണന വെച്ചാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് വിരമിച്ചിട്ടും പാർട്ട് ടൈം സ്റ്റാഫായി നിലനിർത്തിയത് എന്നും ശശി തരൂർ പറഞ്ഞു ധരമശാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിവരമറിയുന്നത് തെറ്റായ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കുന്നില്ലെന്നും അന്വേഷണത്തിലും തുടർ നടപടികളിലും കസ്റ്റംസ് അധികൃതർക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ശശി തരൂർ പ്രതികരിച്ചിരുന്നു ശശി ശശിതരൂർ എംപിയുടെ പി എ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടു കസ്റ്റംസ് പിടിയിലായ സംഭവത്തിൽ പരിഹാസവുമായി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു ഇന്ത്യ സഖ്യകക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണ കള്ളക്കടത്തുകാരുടെയും സഖ്യമായെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിന് അറസ്റ്റിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി അറസ്റ്റിലായിരിക്കുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെയാണ് ശശി തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഏതാണ്ട് അര കിലോഗ്രാം സ്വർണമാണ് കണ്ടെടുത്തത് ദുബായിൽ നിന്ന് ഡൽഹിയിൽ എത്തിയ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം വാങ്ങിയത് വിമാനത്താവളത്തിൽ കയറിയ ഇയാൾ യാത്രക്കാരനിൽ നിന്ന് പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്തു ശശിതരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദ് സ്വർണ്ണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിലായ സംഭവം ഗൗരവതരമായ വിഷയമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ തരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ല വിമാനത്താവളത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ആളാണ് അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്നാണ് എം പി പറയുന്നത് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഇയാൾ ശശി തരൂരിനെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം എംപിയുടെ പി എ എന്ന പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് തരൂരിന് ഒഴിഞ്ഞു മറാനാകില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിലുമാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസ് എംപിയുടെ പി എയും സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു അഴിമതിയുടെയും വർഗീയതയുടെയും കാര്യത്തിൽ എന്ന പോലെ സ്വർണ്ണക്കടത്തിലും ഇന്ത്യ മുന്നണി എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദിയെ താഴെയിറക്കണമെന്ന് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നത് സ്വർണക്കടത്ത് പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശിവകുമാർ പ്രസാദ് അടക്കം രണ്ടുപേർ പിടിയിലായത് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് വിമാനത്താവളത്തിൽ സ്വർണം വാങ്ങാനെത്തിയതായിരുന്നു ശിവകുമാർ പ്രസാദ് അറസ്റ്റ് വിവരം പുറത്തു വന്നതോടെ ശശി തരൂരും പ്രതികരിച്ചിരുന്നു വൃക്കരോഗിയായ ശിവകുമാറിനെ താൽക്കാലികമായി തൻ്റെ സ്റ്റാഫായി തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്നും അന്വേഷണം നടക്കട്ടെ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന കാര്യവും അദ്ദേഹം എക്സിലൂടെ അറിയിച്ചു വിമാനത്താവളത്തിൽ പിടിയിലായവരിൽ എൻ്റെ മുൻ സ്റ്റാഫും ഇപ്പോൾ താൽക്കാലികമായി എൻ്റെ സ്റ്റാഫായി തുടരുന്ന ആളുമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നും തരൂർ പ്രതികരിച്ചിരുന്നു മാനുഷിക പരിഗണന വച്ചാണ് വിരമിച്ചിട്ടും താൽക്കാലിക സ്റ്റാഫായി അദ്ദേഹത്തെ നിലനിർത്തിയത് തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ത് നടപടിയും സ്വീകരിക്കാം അധികൃതർക്ക് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത്